ലോകമെമ്പാടും ദിനംപ്രതി നിരവധിയായ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാം അറിഞ്ഞതിലുമധികം അറിയപ്പെടാതെ പോയവയാണ്. ഈ രീതിയിൽ അത്ഭുതപ്പെടുത്തുന്നതും ഭീതി ജനിപ്പിക്കുന്നതുമായ കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഇന്തോനേഷ്യയിൽ പ്രത്യക്ഷപ്പെട്ട ഭീമൻ ദിനോസറിന് മുതൽ ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന യതി എന്ന രാക്ഷസനെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, ദ ഇന്തോനേഷ്യൻ ട്രൈസറോടോപ്സ്. ഇന്തോനേഷ്യയിൽ നിന്നും ചിത്രീകരിക്കപ്പെട്ട രംഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏകദേശം 68 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപേ ഭൂമിയിൽ നിലനിന്നിരുന്ന സെറോടോപ്സിഡ് ദിനോസറിന്റെ ഒരു ജനുസാണ് ട്രൈസറോടോപ്സ്. അവസാനമായി അറിയപ്പെടുന്നവ ഏവിയൻ ഇതര ദിനോസറുകളിൽ ഒന്നായി ഇത് ക്രെറ്റേഷ്യസ് പാലയോജൻ കാലഘട്ടത്തിലാണ് വംശനാശം സംഭവിച്ച് നശിക്കുന്നത്. 3 കൊമ്പുള്ള മുഖം എന്നാണ് ടൈസറോടോപ്സ് എന്ന വാക്കിന്റെ അർത്ഥം. ഇത്തരത്തിലൊരു ദിനോസറിനെ ഒരു കൂട്ടം ആളുകൾ ഒരു വാഹനത്തിൽ നിന്നും കയറുപയോഗിച്ച് വലിച്ചുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് മൊജോസമി ഫോറസ്റ്റ് പാർക്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു. നമ്പർ 9, ദ ഫ്ലൈയിംഗ് ട്രെയിൻ. വായുവിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നൊരു പക്ഷേ ഇത് ഏറെ സുപരിചിതമായ ഒന്നാണെങ്കിലും ഇത് ആരംഭിച്ച സമയത്ത് ഏറെ അത്ഭുതപ്പെടുത്തിയതും വിപ്ലവം സൃഷ്ടിച്ചതുമായ ഒന്നായിരുന്നു. ജർമ്മനിയിലാണ് ഈ സംവിധാനം ഉള്ളത്. ഉബോർട്ടെല്ലർ ഷെവഹാൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പഴയ ഇലക്ട്രിക് എലിവേറ്റർ റെയിൽവേ ആണിത്. യൂജിൻ ലാങ്കൻ എന്ന വ്യക്തിയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. 1902 ആദ്യമായി സർവീസ് നടത്തിയത്. 2008 വാർഷിക റിപ്പോർട്ടനുസരിച്ച് പ്രതിവർഷം 25 ദശലക്ഷം യാത്രക്കാരെ സഞ്ചരിക്കുന്നതിനായി സഹായിക്കുന്ന ഒന്നാണിത്. കൂടാതെ ഇന്നും പ്രയോഗത്തിലുള്ള ഒരു സംവിധാനം കൂടിയാണിത്. ഗതാഗതത്തെ നിയന്ത്രിക്കുന്നതിൽ ഈ സംവിധാനം ഏറെ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഏകദേശം 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. നമ്പർ 8, എക്സ്റേ ബാറ്റ് ഫ്ലൈയിംഗ്. ചീനേപ്റ്റെറ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന സസ്തനികളാണ് വവ്വാലുകൾ. അവയുടെ മുൻകാലുകൾ ചിറകുകളായി പൊരുത്തപ്പെട്ടിരിക്കുന്നതിനാൽ സുസ്ഥിരമായ പറക്കലിന് വ്യാപ്തിയുള്ള ഒരേയൊരു സസ്തനിയാണിവ. ഹോക്ക് നോസ്ഡ് എന്നിനം വവ്വാലുകളാണ് ഏറ്റവും കൂടുതൽ വലുപ്പം കൈവരിക്കുന്നവ. ഇവയിലെ തന്നെ 1000 ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഈ രീതിയിൽ ഒരു വവ്വാലിന്റെ ശരീര പ്രത്യേകതകളുടെ എക്സ്റേ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. BBC ചാനൽ ഇതിനെ മുൻനിർത്തി നിരവധിയായ പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ചുറ്റുപാടുകൾ നാവിഗേറ്റ് ചെയ്യുന്നതിനും ശരീര താപനിലയെ മോഡുലേറ്റ് ചെയ്യുന്നതിനും ഇവ ശരീരത്തെ വ്യത്യസ്തമായ രീതിയിൽ വിന്യസിക്കുന്നുണ്ട്. വവ്വാലുകളുടെ ചിറകുകൾ പ്രത്യക്ഷത്തിൽ മനുഷ്യ കൈകളുടെ അതേ പൂർവിക ബ്ലൂവിൽ നിന്നുമാണ് വികസിച്ചിരിക്കുന്നത്. നമ്പർ 7, ദ USS നിമിറ്റ്സ് ടേപ്സ്. തിരിച്ചറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വിശദീകരിക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള വസ്തുക്കളെയോ ആകാശ പ്രതിഭാസങ്ങളെയാണ് UFO എന്ന് വിശേഷിപ്പിക്കുന്നത്. അന്യഗ്രഹ ബഹിരാകാശ പേടകത്തിന്റെ നിരീക്ഷണത്തിനായി ഈ പദം വ്യാപകമായി ഉപയോഗിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ രീതിയിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള സംഭവത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുവാൻ പോകുന്നത്. ടിക് ടിക് എന്നാണ് ഈ വസ്തുവിനെയും സംഭവത്തിനെയും പേര് നൽകിയിരിക്കുന്നത്. 2004 നവംബർ 16 റഡാർ ഓപ്പറേറ്റർ കെവിൻഡേ ആദ്യമായി സാന്റിയാഗോ തീരത്തിന് സമീപത്തായി 5 മുതൽ 10 വരെ ഗ്രൂപ്പുകളായി തിരഞ്ഞ് വിചിത്രവും വേഗത കുറഞ്ഞതുമായ വസ്തുക്കൾ പറക്കുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ഇവ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇവയെക്കുറിച്ച് ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 6, ക്രിസ്ലർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ന്യൂയോർക്ക് നഗരത്തിലെ മാൻഹട്ടന്റെ കിഴക്കു ഭാഗത്തുള്ള ഒരു ആർട്ട് കെട്ടിടമാണ് ക്രിസ്ലർ കെട്ടിടം. 1046 അടി ഉയരത്തിൽ സ്റ്റീൽ ചട്ടക്കൂടുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇഷ്ടിക കെട്ടിടമാണിത്. 1930 ഇതിന്റെ പണികൾ പൂർത്തീകരിക്കുന്നത്. 2019 കണക്കുകൾ അനുസരിച്ച് ന്യൂയോർക്ക് ടൈംസ് കെട്ടിടവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 11-ാമത്തെ വലിയ കെട്ടിടമാണ് ക്രിസ്ലർ. യഥാർത്ഥത്തിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറും മുൻ ന്യൂയോർക്ക് സെനറ്ററുമായ വില്യമിന്റെ പദ്ധതിയായിരുന്നു ഇത്. ഏറ്റവും അധികം അതിശയിപ്പിക്കുന്ന സംഗതി എന്തെന്നാൽ ഇതിന്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കെ പ്രാഥമികമായ സുരക്ഷാ സംവിധാനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും ഒരു തൊഴിലാളിക്ക് പോലും അപകടമോ മരണമോ സംഭവിച്ചിരുന്നില്ല. നമ്പർ 5, TV ഹെഡ് ഗാർഡ്. അല്പം ഭീതിജനകമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാത്രി സമയം നമ്മുടെ വീടിന് മുന്നിൽ അജ്ഞാതമായ രീതിയിലുള്ള എന്തിനെങ്കിലും കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സമാനമായ രീതിയിലുള്ള ഒന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിർജീനിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആളുകളെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ രസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന ഒന്നായാണ് ഇതിനെ കരുതുന്നത്. തലയിൽ പ്രത്യേക രീതിയിലുള്ള TV മാതൃക അടുപ്പിച്ച് പ്രത്യേക വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രദേശത്തെ വീടിന് മുന്നിലൂടെ അലയുകയും 15 ഇഞ്ച് വലിപ്പമുള്ള ഒരു TV വീടിന് മുന്നിൽ വെക്കുകയും ചെയ്യുകയാണ്. CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ രേഖപ്പെടുത്തിയത്. സമാനമായ രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ പ്രദേശത്തെ ചിലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ 4, സ്വിസ് അവലാഞ്ച് കൺട്രോൾ. മലയുടെയോ പർവ്വതത്തിന്റെയോ ചെരുവിലൂടെ മഞ്ഞ് അതിവേഗം ഒഴുകുന്നതിനെ ഹിമപാലം അഥവാ സ്നോസ്ലൈഡ് എന്ന് വിളിക്കുന്നു.
അവലാഞ്ച് എന്ന രീതിയിലും ഇവയെ വിശേഷിപ്പിക്കാറുണ്ട്. ശക്തമായ രീതിയിൽ മഞ്ഞ് താഴേക്ക് പതിക്കുന്നതും ജനവാസ മേഖലയിലേക്ക് എത്തുന്നതും ജനങ്ങൾക്കും മൃഗങ്ങൾക്കും ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. ഇത് ഒഴിവാക്കുന്നതിനായി നിരവധിയായ ആശയങ്ങളും പദ്ധതികളും നിലനിൽക്കുന്നുണ്ട്. ഇതിനായി ചില സംഘടനകളും ഇന്നുണ്ട്. മഞ്ഞിടിച്ചിൽ തടയുന്നതിനായും അതിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിനായും നിരവധിയായ സുരക്ഷാ ഘട്ടങ്ങൾ ആവശ്യമാണ്. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളാണ് ഒരു പരിധിവരെ ഇതിന് കാരണമായി മാറുന്നത്. പ്രകൃതിയിലേക്കുള്ള അമിതമായ കടന്നുകയറ്റവും ഇതിന് കാരണമായി മാറിയേക്കാം. ഹിമപാതങ്ങളെ സംരക്ഷിച്ചില്ല എങ്കിൽ ഭാവിയിലെ ചില പ്രത്യാഘാതങ്ങൾക്ക് ഇത് കാരണമായേക്കാം. നമ്പർ 3, സ്വിംപ് യതി സ്ക്രീമി. ഏഷ്യയിലെ ഹിമാലയൻ മേഖലകളിൽ കാണപ്പെടുന്ന ഒന്നാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കഥാപാത്രമാണ് യതി. ഹിമാലയൻ നാടോടി കഥകളിൽ മെഹ്തെഹ് എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. ഇവ കെട്ടുകഥകളാണ് എന്നും അല്ല ഇവ യഥാർത്ഥത്തിൽ ഹിമാലയൻ പർവ്വതങ്ങളിൽ വസിക്കുന്ന ഒന്നാണെന്നുമുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവ നിലനിൽക്കുന്നുണ്ടെന്ന ആശയത്തെ മുൻനിർത്തിയുള്ള നിരവധിയായ ഫോട്ടോകളും വീഡിയോകളും നിലനിൽക്കുന്നുണ്ട്. ഇവയെല്ലാം പല രീതിയിലുള്ള അർദ്ധ തലങ്ങളാണ് ശാസ്ത്രജ്ഞർക്ക് നൽകുന്നത്. ഈ രീതിയിൽ വനപ്രദേശങ്ങളിൽ നിന്നും പർവ്വതങ്ങളുടെ സമീപത്ത് നിന്നും പകർത്തിയ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. മഞ്ഞുമൂടിയ മേഖലയിലാണ് ഇവ ഉള്ളതെന്നാണ് പൊതുവായ വിശ്വാസം. ഇവയെ കണ്ടതായ നിരവധി അനുഭവ സാക്ഷ്യങ്ങളുമുണ്ട്. ഇവയിൽ നിന്നുമെല്ലാം ഏറെ ആശയക്കുഴപ്പമാണ് ഉണ്ടാകുന്നത്. നമ്പർ 2, സീ സാപ്പിയർ അപ് ക്ലോസ്. സമുദ്രത്തിൽ 1000 അടി താഴ്ചയിൽ അദൃശ്യമായി കാണപ്പെടുന്ന കുഞ്ഞൻ ജീവി വർഗമാണിത്. ഇവ നീലനിറത്തിൽ പലപ്പോഴും പ്രതിഫലിക്കാറുമുണ്ട്. വളരെ ക്ലേശമായ രീതിയിലാണ് ശാസ്ത്രജ്ഞർ ഈ ജീവിയെ കണ്ടെത്തുന്നത്. കടലിൽ ഒഴുകി നടക്കുന്ന രീതിയിലാണ് ഈ കുഞ്ഞൻ ജീവികൾ കാണപ്പെടുന്നത്. സമുദ്രത്തിൽ നൃത്തം ചെയ്യുന്ന ജീവികൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നുണ്ട്. ഇവയുടെ ജനിതക ഘടനയെക്കുറിച്ചും സ്വഭാവ രീതികളെക്കുറിച്ചും നിരവധിയായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സിയോപോഡ് എന്ന പൊതുവായ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയുടെ ശരീരത്തിലെ ഗുവാനൈൽ ക്രിസ്റ്റലുകളുടെയും സൈറ്റോപ്ലാസ്റ്റിക് പാളിയുടെയും സാന്നിധ്യം മൂലമാണ് ഇവ തിളങ്ങുന്നത്. ഇവയിലെ പുരുഷീനങ്ങൾ മാത്രമാണ് നീലനിറത്തെ പ്രതിഫലിപ്പിക്കാറുള്ളൂ. സ്ത്രീകൾ പൂർണ്ണമായും അർദ്ധ സുതാര്യമായ രീതിയിലാണ് കാണപ്പെടുന്നത്. നമ്പർ 1, മോസ്റ്റ് ബബിൾസ് ഇൻ എ ബബിൾ വേൾഡ് റെക്കോർഡ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ലോക റെക്കോർഡുകൾ നേടിയ വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ ഏറെ കണ്ടിട്ടുള്ളതും കളിച്ചിട്ടുള്ളതുമായ ഒന്നായിരിക്കും ബബിൾ എന്നത്. വളരെ മനോഹരമായ രീതിയിലുള്ള കുമിളകളെ സൃഷ്ടിക്കുന്നതാണ് ഇതിന്റെ രീതി. പ്രത്യേക രീതിയിലുള്ള സോപ്പ് ലായനിയാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഭീമൻ കുമിളകൾക്കുള്ളിൽ ഒട്ടനവധി കുഞ്ഞൻ കുമിളകളെ നിറച്ച് ലോക റെക്കോർഡിലേക്ക് അടുക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ചാങ്യൂട്ടെ എന്ന വ്യക്തിയാണ് ഈ റെക്കോർഡ് കരസ്ഥമാക്കിയത്. 2 മിനിറ്റിനുള്ളിൽ ഏകദേശം 753 കുമിളകളാണ് ചാങ് സൃഷ്ടിച്ചെടുത്തത്. ഈ രീതിയിൽ ലോക റെക്കോർഡ് നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇത്രയധികം കുമിളകളെ ആദ്യമായിട്ടാണ് സൃഷ്ടിച്ചത്. ഇതിനായി നിരവധി വർഷത്തെ പരിശീലനം ആവശ്യമായിരുന്നുവെന്ന് ചാങ് പറയുന്നു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കഥകൾ പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.